മണ്ണാർക്കാട്ട് ആദിവാസി യുവതി ജീപ്പിൽ പ്രസവിച്ച സംഭവത്തിൽ ഡോക്ടർക്കെതിരെ കുടുംബം പരാതിയുമായി രംഗത്ത്. ഡോക്ടർ അടുത്തയാഴ്ച വന്നാൽ മതി എന്നാണ് അറിയിച്ചെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ആശുപത്രിയിൽ നിന്ന് മടങ്ങിയെത്തിയ ഉടനെ ദിവ്യയ്ക്ക് പ്രസവവേദന ഉണ്ടായെന്ന് കുടുംബം പറയുന്നു. ആദിവാസി മേഖലയിൽ 4 മാസത്തിനിടെ ഇത് 3ാം തവണയാണ് വാഹനത്തിൽ പ്രസവം നടക്കുന്നത്. ചക്രബന്ധം കഴിഞ്ഞിട്ട് വീട്ടിൽ കയറി പോയി, കടവഴി കഴിച്ചിട്ട് ചെറുതായിട്ട് വേദന തുടങ്ങി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉറക്കം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വീട്ടിൽ പോയി ഗുളിക കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വേദന നല്ല തുടങ്ങി. അങ്ങനെ പിന്നെ വണ്ടിയെ വിളിച്ച് ആശുപത്രിക്ക് കൊണ്ടുവരാൻ നേരത്ത് ആയമുടി റോഡ് അങ്ങനെ വരുമ്പോൾ ഭയങ്കര വഴി അങ്ങനെ വരുമ്പോൾ നല്ല വേദന അനുഭവപ്പെട്ട് അവിടുന്ന് പിന്നെ ഇങ്ങനെ പിടിച്ച് കൊണ്ടുവന്നു. പിന്നെ ഇടവഴിക്ക് വെച്ചിട്ടാണ് പ്രസവം നടന്നത്. പാലക്കാട് നിന്ന് നിഖിൽ പരമേശ് വിവരങ്ങളുമായി ചേരുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് സ്കൈൻ. ഇന്നലെ വൈകിട്ട് ഏതാണ്ട് 7 മണിയോടുകൂടിയായിരുന്നു ദിവ്യ ഇത്തരത്തില് മണ്ണാർക്കാട് പാമ്പൻതോട് കോളനിയിലുള്ള ദിവ്യയെ അവർ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടി എത്തുന്നു. അതായത് 9ാം മാസം കഴിഞ്ഞു നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും പ്രസവ തീയതി അറിയുന്നതിന് വേണ്ടി അവർ ആശുപത്രിയിൽ എത്തുന്നു. ഡോക്ടർ എന്നാൽ 13-ന് അഡ്മിറ്റ് ആകാനാണ് അവർക്ക് നിർദ്ദേശം നൽകിയത്. ഇതേ തുടർന്ന് അവർ കോളനിയിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയും ചെയ്തു. ഇതൊരു മലമുകളിലുള്ള കോളനിയാണ്, അവിടേക്ക് അവർ മടങ്ങിപ്പോയി. എന്നാൽ വീട്ടിലെത്തിയ ഉടനെ ഇവർക്ക് പ്രസവ വേദന അനുഭവപ്പെടുകയും തുടർന്ന് അവിടെ നിന്ന് ലഭിച്ച ഒരു ജീപ്പിൽ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് അവർ വരികയുമായിരുന്നു. അതിനിടെയാണ് ദിവ്യ ജീപ്പിൽ വെച്ച് പ്രസവിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആശുപത്രിയിൽ എത്തിയ ശേഷമാണ് അവർക്ക് മറ്റ് ചികിത്സകളടക്കം നൽകാൻ കഴിഞ്ഞത്. ഇത് ആദിവാസി മേഖലയിൽ കഴിഞ്ഞ 4 മാസത്തിനിടെ ഉണ്ടാകുന്ന 3ാമത്തെ സംഭവമാണ്. വളരെ ഗൗരവത്തിൽ ഇതിനെ കാണണം. ഇപ്പോഴാണ് ഈ വിഷയത്തിൽ ദിവ്യയുടെ ബന്ധുക്കൾ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കാരണം ഡോക്ടർക്ക് സ്കാനിങ് നടത്തിയ ശേഷവും അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഒരുപക്ഷേ ഈ പ്രസവ തീയതി അടുത്തു എന്നുള്ള കാര്യം, അല്ലെങ്കിൽ പ്രസവത്തിനുള്ള സമയം അടുത്തു എന്നുള്ള കാര്യം ഡോക്ടർ പറയുകയായിരുന്നെങ്കിൽ അന്ന് തന്നെ അഡ്മിറ്റ് ആകാൻ സന്നദ്ധമായിട്ടാണ് അവർ വന്നത്. പക്ഷേ വരുന്ന ബുധനാഴ്ച വന്നാൽ മതി എന്ന് ഡോക്ടർ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ മടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്നാണ് ഇത്തരത്തിൽ ജീപ്പിൽ വെച്ച് പ്രസവിക്കേണ്ട സാഹചര്യം ഉണ്ടായതും. ആശുപത്രിയിൽ എത്തിയ ശേഷമാണ് അവരുടെ പൊക്കിൽക്കൊടി പോലും വേർപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും അമ്മയും കുഞ്ഞും ഇപ്പോൾ സുഖമായിരിക്കുകയാണ്. പക്ഷേ ഇത് ഒരുപക്ഷേ കൂടുതൽ സങ്കീർണതകളിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ കുടുംബം ഇപ്പോൾ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ആദിവാസി മേഖലയിലെ ചികിത്സാ രംഗത്ത് അല്പം കൂടി കാര്യക്ഷമത പുലർത്തണം ഡോക്ടർമാർ എന്നുള്ളൊരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോഴത്തെ ഈ ഒരു കാര്യം കൂടി വിരൽ ചൂണ്ടുന്നത്. ഓക്കെ, താങ്ക് യു നിഖിൽ പരമേശ്.